പാണക്കാട് സാദിക്കലേശി ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശത്തിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷം ഉമർ ഉമർഫൈസിയെ എതിർക്കുന്ന വിഭാഗം നാളെ എടവണ്ണപ്പാറയിലും കോഴിക്കോട്ടും പൊതുയോഗം വിളിച്ച് മറുപടി നൽകും ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകങ്ങളും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് സമീർ ഈ ഉമർ ഫൈസി മുഖത്തിന്റെ പ്രതികരണം അത് ലീഗിന്റെ പ്രധാന നേതാക്കൾ അതിനോട് ആ അതിൽ പ്രതികരണത്തിന് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക ഘടകങ്ങളിൽ ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിനോട് ഉയർന്നു വരുന്നുണ്ട് സമസ്തയിൽ തന്നെ ഒരു ഭിന്നത നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളും വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട് അതിനിടയിൽ ഏത് തരത്തിലാണ് ഈ വിവാദം വളരുന്നത് സമീർ ആ റീജിത്ത് ഉമർ ഫൈസി മുക്കത്തിന്റെ പാണക്കാട് സാധുക്കരിതങ്ങൾക്കെതിരായുള്ള പരസ്യമായിട്ടുള്ള അതിരൂക്ഷ വിമർശനത്തിൽ ഇനി കേട്ടു നിൽക്കേണ്ടതില്ല എന്നുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് പോകുക എന്നുള്ള നിലപാടിലേക്കാണ് ഈ സമസ്തയിലെ ലീഗിനെ അനുകൂലിക്കുന്ന പക്ഷത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് നാളെ മലപ്പുറം എടവണ്ണപ്പാറയിലും കോഴിക്കോടും രണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എടവണ്ണപ്പാറയിൽ സമസ്ത മേഖലാ കോർഡിനേഷൻ കമ്മിറ്റിയാണ് നിലവിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൽ സമസ്തയുടെ തന്നെ അബ്ദു പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉമർ ഫൈസിക്ക് പരസ്യമായി തന്നെ മറുപടി പറയും യും അതോടൊപ്പം തന്നെ കോഴിക്കോട് സുന്നി ആദർശ വേദി കേരള എന്നുള്ള പേരിലാണ് പ്രതിരോധ സംഗമം എന്നുള്ള പേരിൽ നാളെ കോഴിക്കോടും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ രണ്ടിടത്തും പ്രധാനമായും പാണക്കാട് കുടുംബങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് തന്നെ ശക്തമായ മറുപടി പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വമൊക്കെ തന്നെ നിലവിൽ അമീദ് ഉമർ ഫൈസി മുഖത്തെ സമസ്തയുടെ മുഷാവറിൽ നിന്നും നീക്കണമെന്നുള്ള ആവശ്യവുമായി ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം അബ്ദുൾ സമൂദ് അടക്കമുള്ള നേതാക്കൾ ഈ പക്ഷക്കാരാണ് അവർക്കാണ് പ്രധാനമായും ഇദ്ദേഹത്തെ നീക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഈ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പുനഃസ്ഥാപിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആ ഒരു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ഉമർ ഫൈസിയുടെ എത്താനുള്ള ഒരു നീക്കമാണ് ഇത് എന്നുള്ള ഒരു വിലയിരുത്തലും ഈ സംസ്ഥയിലെ ലീഗ് അനുകൂല പക്ഷത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ നീങ്ങുകയും അതോടൊപ്പം തന്നെ സമസ്തയിലെ നേതാക്കളെ വെച്ചുകൊണ്ട് ഒരു പരസ്യമായുള്ള ഒരു ഒരു മറുപടി നൽകുക എന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ നിലവിൽ പോകുന്നത് ശരി സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു